ലീഗുകാരും പ്രതിപക്ഷവുമൊക്കെ ആഘോഷിച്ചുകൊണ്ട് നടന്ന കഴിഞ്ഞ മൂന്നാല് ദിവസമായി ആഘോഷിച്ചുകൊണ്ട് നടന്നത് ജലീലിന് വോയിസ് ഇല്ലാതായിരിക്കുന്നു, ജലീലിനെ CPIM തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നാം കാണേണ്ടുന്ന ഒരു കാര്യം ഈ AR നഗർ സഹകരണ ബാങ്കിലെ അഴിമതി അന്വേഷിക്കണമെന്നും അവിടുത്തെ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും CPIMൻ്റെ AR നഗർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് കാലം കുറയായി. അവരവിടെ ഇപ്പോൾ റിലേ സത്യാഗ്രഹം നടത്തുന്നുണ്ട്. അങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനത്തിൽ കൂടി തന്നെ AR നഗറിലെ കൊള്ളയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ചുവട് പിടിച്ച് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ് ജലീൽ ചെയ്തത്. അത് പാർട്ടിയുടെ അനുമതി ഇല്ലാതെയാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരെ പിന്നെ എന്തു പറയാനാണ്? AR നഗർ ബാങ്കിന് മുന്നിൽ റിലേ സത്യാഗ്രഹം നടക്കുകയാണ്. ഓരോ ബ്രാഞ്ച് കമ്മിറ്റികളായി ഓരോ ദിവസവും വന്നവിടെ സമരപ്പന്തലിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റി ഒരു സമരപരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനം അറിയാതെയാണ് എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നവരല്ലേ വിഡ്ഢികളാവുന്നത്? അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലെ പരാമർശങ്ങളിൽ യാതൊരു അപാകതയും ഉണ്ടായിരുന്നില്ല. അത് ജലീലിനെ തള്ളുന്നതായിരുന്നില്ല. ED വരണം എന്ന് ജലീൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അത് അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നു. ED വരേണ്ടതില്ല തന്നെ. എന്തിന് ED വരണം? PK കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ നിക്ഷേപമുണ്ടെങ്കിലും AR നഗർ ബാങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എങ്കിലും അത് സഹകരണ വകുപ്പിന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ തുടർ നടപടികൾ കേരളത്തിലെ മറ്റന്വേഷണ ഏജൻസികൾക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ജലീല് വ്യക്തിപരമായ ആക്രമണമാണോ നടത്തുന്നത് എന്നൊക്കെ മാധ്യമപ്രവർത്തകർക്ക് സംശയമുണ്ടാകും. മാധ്യമപ്രവർത്തകരുടെ സംശയമല്ല, അങ്ങനെയാണല്ലോ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കഥകളാണ് എഴുതി പിടിപ്പിച്ചത്? ജലീല് തീർന്നു എന്നായിരുന്നു. അപ്പോൾ ജലീൽ ഇപ്പോഴും നല്ല ഉറപ്പുള്ള ഇടതുപക്ഷ സഹയാത്രികൻ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയേണ്ടി വന്നത് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ആടിത്തിമിർത്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. KT ജലീൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു വെടിക്കെട്ടിനും പൂരത്തിനുമൊന്നും ഒരു കുറവും ഉണ്ടാകില്ല എന്ന്. കാരാത്തോട്ട് നിന്ന് ആരംഭിക്കുന്ന ആ പൂരവും വെടിക്കെട്ടും ലീഗിന് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായ വിശദീകരണം നൽകുന്നത്. ജലീലിനൊപ്പമാണ് പാർട്ടിയെന്ന്, അല്ലെങ്കിൽ പാർട്ടി നയിക്കുന്ന ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ജലീലെന്ന്. അവിടെയാണ് പിണറായി കൃത്യത വരുത്തുന്നത്. ജലീൽ ഒറ്റയ്ക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ നടത്തുന്ന ആരോപണമല്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ്. അവിടെ പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ പ്രകടനമുണ്ട് എങ്കിൽ അതിനെ തിരുത്തുക എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ്.